അങ്ങനെ 2018 സെപ്റ്റംബറിൽ ഞാനും പോയി. സഞ്ചാരികളുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചു വച്ചിരിക്കുന്ന ആ മഞ്ഞ ബോർഡ് കാണാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹനപാതകളിൽ ഒന്നിലൂടെ യാത്ര ചെയ്യാൻ. അപ്രതീക്ഷിതമായെത്തിയ മഞ്ഞുവീഴ്ചയിൽ മുട്ടോളം മഞ്ഞു വീണ പാതയിലൂടെ തൊട്ടുമുന്നിലൂടെ പാറിപ്പോകുന്നത് മേഘമാണോ മഞ്ഞാണോ എന്നറിയാതെ കുഴങ്ങി. വന്യമായ നിശബ്ദതയും തെളിഞ്ഞ ആകാശവും നേരിട്ടനുഭവിച്ച് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തണുത്തുറഞ്ഞ സിയാച്ചിൻ യുദ്ധഭൂമിയിലേക്ക് പട്ടാളക്കാർക്ക് യാത്ര ചെയ്യാനുള്ള റോഡിലൂടെ. ലേയിൽ നിന്ന് 39 കിലോമീറ്റർ ദൂരെ ഖർദൂംഗല എന്ന മോഹഭൂമിയിലേക്ക്. അവിടെ നിന്ന് താഴെ ഷിയോക്ക് നുബ്ര താഴ്വരകളിലേക്ക്, പിന്നെയും ഇന്ത്യ പാക് അതിർത്തി ഗ്രാമങ്ങളിലേക്ക്. അവിടെ നിന്ന് ഇന്ത്യ ചൈന അതിർത്തിയിലെ നീലത്തടാകത്തിനരികിലേക്ക്. 11,500 അടി ഉയരത്തിൽ നിന്ന് 17,582 അടി ഉയരത്തിലേക്ക് എത്തുമ്പോൾ ഓക്സിജൻ കുറഞ്ഞു കുറഞ്ഞ് ഹിമാലയം നമ്മെ വല്ലാതെ ആയാസപ്പെടുത്തും. എങ്കിലും സിരകളിൽ അഡ്രിനാലിൻ വന്ന് നിറയും, മനസ്സ് വിജയാഹ്ലാദത്തിൽ കുതികൊള്ളും. ലേയിൽ 2 ദിവസം കുടുങ്ങിയ നേരത്താണ് ഞങ്ങൾ 12 പേർ ഒരു ടീം രൂപപ്പെടുന്നതും ഒരു 19-സീറ്റർ വണ്ടി ഏർപ്പാടാക്കിയതും യാത്ര പുറപ്പെടുന്നതും. ഒരു സെപ്റ്റംബർ മാസത്തിൽ പതിവില്ലാത്തത്ര മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ആ വഴികളിൽ. കുഞ്ഞുകുഞ്ഞു രസകരമായ അനുഭവങ്ങൾ കൊണ്ടും മുഹൂർത്തങ്ങൾ കൊണ്ടും ആ യാത്ര സമ്പന്നമായിരുന്നു. ആ ഫ്ലാസ്കിൽ എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾക്ക് തോന്നുന്ന പോലൊക്കെ വിചാരിക്കാം. ഇത് ഖർദൂംഗല എത്തുന്നതിന് മുന്നേ ഒരു 4 കിലോമീറ്റർ മുന്നേ ആയി സൗത്ത് പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെയാണ് വണ്ടിയുടെ പെർമിറ്റ്, നമ്മളെ ലേയിൽ നിന്നെടുത്തിട്ടുള്ള പാസ് ഇതൊക്കെ ചെക്ക് ചെയ്യുക. ലേയിൽ നിന്ന് പാസ് എടുക്കാതെ ഈ വഴിയിൽ യാത്ര അനുവദിച്ചിട്ടില്ല. ഇത് പ്രത്യേകിച്ചും തന്ത്രപ്രധാനമായ ഒരു റോഡായതിനാൽ ഖർദൂംഗലയിലെ കാഴ്ച, ആദ്യത്തെ കാഴ്ച ഈ കനത്ത ട്രാഫിക് ബ്ലോക്കായിരുന്നു. അതായത് 4 ദിവസമൊക്കെ തുടർന്നു വന്നിരുന്ന മഞ്ഞുവീഴ്ചയിൽ റോഡ് ഫുൾ ബ്ലോക്കായി പോയിരുന്നു. അത് ക്ലിയർ ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അതുകൊണ്ടെന്താ, ടാക്സിക്കാരൻ്റെ തിരക്ക് പിടിപ്പിക്കലൊന്നുമില്ലാതെ ഖർദൂംഗല ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ഖർദൂംഗലയിൽ ആ മഞ്ഞ മയിൽക്കുറ്റി മാത്രമല്ല, അവിടെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്.
ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കാറ്റിൽ പാറേണ്ട പ്രയർ ഫ്ലാഗുകളൊക്കെ മഞ്ഞിൽ വീണ് കിടക്കുന്ന കാഴ്ചയായിരുന്നു. കാറ്റിലൂടെ മാത്രമല്ല മഞ്ഞിലൂടെയും പ്രാർത്ഥനകൾ പ്രവഹിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രുചികരമായ മാഗിയും കാപ്പിയും അത് ഈ കോഫി ഷോപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും എനിക്ക് മുന്നേ എൻ്റെ ടീമംഗങ്ങളൊക്കെ കോഫി ഷോപ്പിൽ ഇടം പിടിച്ചിരുന്നു. ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ച് മാഗിയൊക്കെ കഴിച്ചതിന് ശേഷം പതിയെ നുബ്ര വാലിക്ക് തിരിച്ചു. നുബ്ര വാലിയിലേക്ക് പോകുന്ന വഴിയരികിലാണ് ഞങ്ങൾ ഈ സുന്ദരമായ കാഴ്ച കാണുന്നത്. ശാന്തമായ ഒരു കാഴ്ച. ഒരു ദിവസം താ കഴിയാനാകുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹുന്ദറിലാണ്, അതായത് നുബ്ര വാലിക്ക് അടുത്ത് ഇവിടുത്തെ ഡബിൾ ഹംഡ് ബാക്ട്രിയൻ ക്യാമൽസിൻ്റെ മേലെ ഒരു സവാരി. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാംസ് അവസാനിക്കും. 15 മിനിറ്റിന് 200 രൂപയാണ് ചാർജ്. 2 ഹമ്പുള്ള ക്യാമലാണ്. 2 ഹമ്പിനിടയിലാണ് സവാരിക്കാരൻ ഇരിക്കുക. സാധാരണ ഒരു ഒട്ടക സവാരി പോലെ തന്നെ രസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ക്യാമൽസിനെ കാണാൻ ഇന്ത്യയിൽ ഈ നുബ്ര വാലിയിൽ തന്നെ പറ്റുകയുള്ളൂ. അതാണ് അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. ലഡാക്കിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് പാങ്ങോക്ക് ലേക്ക്, തുർത്തുക്ക് ഗ്രാമം ഇവയുടെയൊക്കെ കാഴ്ചകൾ കാണാം. അതിനു മുന്നേ ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ലഡാക്കിൽ നിന്ന് ചിത്രമെടുത്ത കുറച്ച് പക്ഷികൾ, കുറച്ച് മൃഗങ്ങൾ ഇവയുടെ ഫോട്ടോ കൂടി ചേർത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കാണുക. ഒടുവിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.